അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്ക് ആൽബത്തിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ബുക്ക് ആൽബത്തിൻ്റെ ട്യൂട്ടോറിയൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ബുക്കിൻ്റെ എഡിറ്റിങ്ങും അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യണമെന്നുള്ളതും പിന്നെ ഇത് ടോട്ടലി എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുള്ളതും ഫുള്ളായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഡിറ്റിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റും തന്നെ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ക്യാൻവയിലാണ് നമ്മൾ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പോണത്. അതിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. A3 അടിക്കുമ്പോഴത്തേക്കും കൂടുതലും അങ്ങനെ വരും ഡോക്യുമെൻ്റ് എന്നുള്ളത്. അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് പേജ് എടുക്കാം. അതിലാണ് നമുക്ക് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പേജ് വരുമ്പോൾ അതിൻ്റെ മേലെയായിട്ട് 3 ഡോട്ടുകൾ കാണും, ഏറ്റവും മേലെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് ഡിസൈൻ ആ ഒരു പേജിന് നമുക്ക് വേണമെങ്കിൽ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്, ലെങ്ത്തും വിഡ്ത്തും. അതായത് 29.7 x 42 cm ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അളവ് അറിയാൻ വേണ്ടി പറ്റും. എഡിറ്റ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ എലമെൻസിൽ പോയിട്ട് സ്ക്വയർ ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ക്വയർ ഫ്രെയിം ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ താഴെ കിടക്കുന്നുണ്ട്. നമ്മൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അതുപോലെ സ്ക്വയർ ഫ്രെയിം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 13 x 30 cm ഫോട്ടോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 29 x 7, ഏകദേശം നമ്മളൊരു 30 കൂട്ടുക അവിടെ വിട്ട്. അപ്പോൾ അതിൽ ഒരു 13 cm 2 ഫോട്ടോ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 4 cm ബാക്കി വരും. അതായത് 26, 13, 13, 26, 27, 28, 29, 30, 4 cm ബാക്കി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മളതിൻ്റെ കോപ്പി എടുത്തണ്ട വെച്ചത്, അതിൻ്റെ കോപ്പി പോലെ എടുത്ത് വെച്ചാണ് ചെയ്തത് ഫ്രെയിം. അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് 3 എണ്ണത്തിനുള്ള സ്പേസ് ഉണ്ടാവും. അതുപോലെ അതായത് 13 വരുമ്പോൾ അല്ല 13 വരുമ്പോൾ 39, പിന്നെ 40, 41, 42, 3 cm താഴേക്കും സൈഡിലൊരു 4 cm കിട്ടും. അപ്പോൾ ഏകദേശം അളവ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇനി അതിൽ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് അതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ അപ്ലോഡ്സിൽ പോവാം. അപ്ലോഡ്സിൽ പോകണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്ലോഡ് ഫയൽ എടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് ഇതുപോലെ വല്ല എഡിറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ഫോട്ടോസ് എല്ലാം ഒരു ഫോൾഡറിലേക്ക് ആക്കി ഇടാം. അതാകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതിലേക്ക്. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാ ഫോട്ടോസും അതിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരെണ്ണം അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ആ കാണുന്നത്, ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ അതിൽ അപ്ലോഡായി. ഇനിയിപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഫോട്ടോ കയറി വരും. ഇനിയിപ്പോൾ നമുക്കതൊരു സ്ക്വയർ ടൈപ്പിൽ 13 x 13 cm അല്ലേ, അപ്പോൾ സ്ക്വയർ ടൈപ്പിലാക്കിയിട്ട് ആ ഫ്രെയിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അത് സെറ്റ് ആയിക്കോളും. നമ്മൾ ജസ്റ്റ് അതിൽ കറക്റ്റ് ക്രോപ്പ് ഒന്നും ചെയ്ത് വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് മിക്ക ഫോട്ടോസും ഇങ്ങനെ ലെങ്ത് കൂടിയതും വിട്ട് കുറഞ്ഞതൊക്കെ ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് ആ ഫ്രെയിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ അത് സെറ്റായി വന്നോളൂ. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണല്ലേ. അപ്പോൾ എല്ലാ ഫോട്ടോസും ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് ഒരു സ്ക്വയർ പോലെ, ഏകദേശം ഒരു സ്ക്വയർ പോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആ ഫോട്ടോ പോയിട്ട് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു പേജിൽ ഞാൻ 6 ഫോട്ടോസാണ് കേട്ടോ കൊള്ളിച്ചത്. അതായത് 13 x 13 cm 6 ഫോട്ടോസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 10 cm ആണെങ്കിൽ ഏകദേശം സൈഡിലേക്ക് 3 എണ്ണവും താഴത്തേക്ക് 4 എണ്ണവും കൊള്ളിക്കാട്ടോ. ഞാൻ പറഞ്ഞത് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അളവറിയാനൊക്കെ ആയിട്ടേ ഏകദേശം എത്ര സെൻറ്റിമീറ്റർ വരും അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇതിൽ 6 ഫോട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റിലെ ഓപ്ഷനിൽ പോയിട്ട് ഓട്ടോ അഡ്ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കളറും ടെമ്പറേച്ചറും ടിൻറ്റും കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ് ഒക്കെ കൂടി വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം കൂട്ടണോ കുറക്കണോ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. ബ്രൈറ്റ്നസ്സോ കോൺട്രാസ്റ്റോ ടിൻറ്റോ എന്തായാലും നമുക്ക് കൂട്ടിക്കൊടുക്കുക. അന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലത്തെ ആരോ നെക്കിയതിന് ശേഷം PDF പ്രിൻ്റ് ക്വാളിറ്റി ബെസ്റ്റ് ഫോർ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞ PDF പ്രിൻറ്റ് ബെസ്റ്റ് ഫോർ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. എല്ലാന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി കുറയും. ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല എന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ക്ലാരിറ്റിയോടുകൂടി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡായി. ഇനി നമ്മൾ ഗാലറിക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡൗൺലോഡ് ചെയ്തതിൻ്റെ തൊട്ട്
ഇപ്പുറത്തായിട്ട് താഴത്തേക്ക് ഒരു ആരോ കാണാം, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഗ്യാലറിക്കും സേവായി വരുള്ളൂ. അപ്പോൾ എന്നിട്ട് അതിനുശേഷം നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കണം അതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പേജിക്കുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ഫ്രെയിമിനൊക്കെ അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ്, ഇതിപ്പോൾ ഞാൻ ഗ്യാലറിയിൽ നിന്ന് തന്നെ എടുക്കണം, നേരത്തെ അപ്ലോഡ് ചെയ്യുന്നതാണ് എടുത്തത്, ഇതിപ്പോൾ ഞാൻ നേരെ ഗ്യാലറിയിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ക്രോപ്പ് ചെയ്യാനൊന്നും വന്നില്ല, കാരണം ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ആ ഫോട്ടോ ഒക്കെ ഉണ്ടോ ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും, താനേ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇനി ഞാൻ ഫ്രണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഫ്രണ്ടിൽ പേര് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ലാവൻഡർ തീമിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് പ്ലസ് ഐക്കൺ ഞെക്കിയിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് സബ് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ നമുക്ക് എന്താ വെഡിങ്ങോ അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഹാപ്പി ആനിവേഴ്സറി അല്ലെങ്കിൽ ആളുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പ്രോഗ്രാം എന്താണോ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണോ അല്ലെങ്കിൽ നമ്മളിഷ്ടത്തിന് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത് ആ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫോണ്ടുകൾ കൂടുതലും ഇതിലേക്കൊക്കെ ഭംഗി ഉണ്ടാവുക, കൂടുതലും കേഴ്സീവ് ലെറ്റർ അങ്ങനെ ഉള്ളതൊക്കെ ആയിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ ബ്രൈറ്റ്സ് ആൻഡ് ഷെയിൻ ആണ് ഇപ്പോൾ ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്ക് എന്താ പിന്നെ എലമെൻസിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കറുകളോ എന്തെങ്കിലും ലവിൻ്റെ സിമ്പലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പേർപ്പിള് തീമിലുള്ള ഒരു ലവ് സ്റ്റിക്കറാണ് കേട്ടോ ആഡ് ചെയ്ത്. അപ്പോൾ ഈ ലവ് സ്റ്റിക്കർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ കണ്ട ആ ഫോട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് അപ്ലോഡായി. അപ്പോൾ മേലെ കണ്ണ ആ ഒരു റിവേഴ്സ് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറി കിട്ടിക്കോളും. അത് പെട്ടെന്ന് നമ്മൾ ആ ഫോട്ടോ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റായി പോണതാണ്. അപ്പോൾ നമ്മൾ ഈ വക സംഭവങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ പിന്നെ ഡൗൺലോഡ് ചെയ്യണ ഇതാക്കണ്ട, കാരണം ബാക്കിയൊക്കെ ഞാൻ റീപ്ലേസ് ചെയ്ത് ഇതിപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കാണിച്ചു തന്നതുകൊണ്ട് ഫുള്ളായിട്ട് പിന്നെ കാണിക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് കിട്ടിയ പേപ്പർ. അപ്പോൾ A3 ഷീറ്റിലുള്ള പ്രിൻ്റ് ഔട്ടാണിത്, നമ്മൾ എഡിറ്റ് ചെയ്ത A3 ഷീറ്റ് ലേസർ പ്രിൻ്റ് ആണ്. 300 GSM ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ 3 ഷീറ്റ് ഞാൻ എടുത്തിട്ടാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് കണ്ട ആ ലാവൻഡർ തീമിലെ ആ ഒരു ലവ് സിമ്പിൾ ഞാൻ മാറ്റിയിരുന്നിട്ടാണ്. ലവിൻ്റെ ഇത് ഞാൻ ഗ്ലിറ്ററി ആക്കിയിട്ടുണ്ടായിരുന്നു. 3 ഷീറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് കറക്റ്റ് ഒരു 13.4 cm ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഏകദേശം വെച്ചിട്ടാണല്ലോ നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊരു 13.4 cm എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഇതിൽ 6 ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ 3 ഷീറ്റാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തത്. എന്നിട്ട് നമ്മൾ ഇനി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വെക്കണ്ട കേട്ടോ, ഇതിന് നേരെ കട്ട് ചെയ്തെടുത്താൽ മതി. ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഇതിന് ഭംഗി ഉണ്ടാവുക കൂടുതലും. ഓക്കെ, അങ്ങനെ ബാക്കി എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ബുക്ക് ആൽബം സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബുക്ക് ആൽബം. അപ്പോൾ ഇതിന് സ്പൈറൽ ബൈൻഡിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് പോലത്തെ ഒരു ഷീറ്റും കൂടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബൈൻഡ് ചെയ്യുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ ഈ സ്പൈറൽ ബൈൻഡിങ് ഞാൻ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അതായത് ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കോർത്തെടുക്കാനായിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയി പോണായിരുന്നു, ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഇനിയൊരു ഡൗട്ട് വരുന്നത് ഇതിനെങ്ങനെയാണ് നമുക്ക് റേറ്റ് ഇടുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആദ്യം നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാനിത് 300 GSM ലേസർ പ്രിൻ്റ് എടുത്തപ്പോൾ എനിക്ക് ഒരു ഷീറ്റിന് 50 രൂപയാണ് വന്നത്. അപ്പോൾ എനിക്ക് 3 ഷീറ്റ് എടുത്തപ്പോൾ 150 രൂപ വന്നു. ഇനി സ്പൈറൽ ബൈൻഡിങ്ങിന് ഷോപ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 45-40 ആ റേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 195 പ്ലസ് നമ്മൾ വർക്കിംഗ് ചാർജും കൂടെ ആഡ് ചെയ്യണം. കാരണം നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോണ് വർക്ക് എഡിറ്റ് ചെയ്യണ ഈ സംഭവങ്ങൾക്കൊക്കെ കൂടി നമുക്ക് 100-150 കൂട്ടിയെടുക്കാം. അപ്പോൾ അതാണ് നമ്മളെ പ്രോഫിറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം 300-350 രൂപക്കോ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതിലിപ്പോൾ ഒരു 18 ഫോട്ടോസ് വരുന്നുണ്ട്. ഇനി ഒരു 10 ഫോട്ടോ ആണെങ്കിൽ 200-250 ആ റേഞ്ചിലൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് എന്താണ്
റേറ്റ് ഇടുന്നത്. അപ്പോൾ ഈ സ്പൈറൽ ബൈൻഡിങ്ങിൻ്റെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ സ്പൈറൽ ബൈൻഡ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സംഭവം ഉണ്ടാ, ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. സ്പൈറൽ ബൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഇത്രയും ഭാഗത്തിന് ഒരു 35 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇതിൽക്കുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പഞ്ചിങ് മെഷീനും, പഞ്ചിങ് മെഷീൻ ഇപ്പം മിക്കവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓരോ ഫോട്ടോയിലും നമ്മൾ എന്താ സ്കെയിൽ വെച്ച് ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് ഡോട്ടുകൾ പെൻസിൽ വെച്ച് ഡോട്ട് ചെയ്തതിന് ശേഷം മാത്രം പഞ്ച് ചെയ്യുക. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിൻ്റെ അല്ല ഒരു A4 ഷീറ്റ് ഉണ്ടാക്കി മടക്കിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സ്കെയിൽ വെച്ചൊന്നും വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, എല്ലാ ഫോട്ടോയിലും ലൈൻ വരയ്ക്കുക. എന്നിട്ട് എത്രത്തോളം നമുക്ക് ഡോട്ടുകൾ ഇട്ട് കൊടുക്കണോ അപ്പോൾ അവിടെയൊക്കെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, പഞ്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ കറക്റ്റിനല്ല കേട്ടോ പഞ്ചായക്കണത്, അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ഈ സ്പൈറൽ ബൈൻഡിങ് ചെയ്യാനുള്ളത് ഹോളിൽക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കെട്ടിക്കൊടുത്ത് വേണ്ട, ഏറ്റവും ബാക്കിൽ നിന്ന് കെട്ടിക്കൊടുക്കണതാണ് നല്ലത്. അപ്പോൾ താഴത്തു നിന്ന് ഇങ്ങനെ കയറ്റി ഇതാക്കിയിട്ട് ഓരോ ഹോളിൽ കൂടെ നമ്മളിങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നല്ല സൂപ്പറായിട്ട് പോരുണ്ടോ. അതായത് എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ കുറച്ച് പ്രശ്നം തോന്നിയിരുന്നു, പിന്നെ അഴിച്ച് രണ്ടാമത് പണിതപ്പോൾ അത് സെറ്റായിണ്ടായിരുന്നു. ചെയ്യാൻ സുഖമുണ്ട്, ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മാത്രം ഇച്ചിരി നമ്മൾ സ്ലോ ആവുള്ളൂ, പിന്നെ പിന്നെ നമുക്ക് വേഗം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വേഗം നമുക്ക് ഊരണമെങ്കിലും ഊരിയെടുക്കുകയും ചെയ്യാം, വല്ല ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ക്രമം തെറ്റിപ്പോയാലൊക്കെ ഓർഡറൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഇടാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഷോപ്പിൽ ചെയ്താലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ സാധനം ഇപ്പോൾ 30 രൂപ മേടിച്ച് നമ്മൾ, പക്ഷേ 30 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാലും 30-35 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് അതിന് മേടിച്ചു കഴിഞ്ഞാലും നമുക്ക് മൂന്നാല് ബുക്ക് ചെയ്യാം. മറ്റേതാകുമ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇത് വരും. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന പേപ്പറും നമുക്ക് ശരിക്കും ഇവിടെ നിന്നാൽ കിട്ടുള്ളൂ കേട്ടോ, ബൈൻഡിങ് ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ദേ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹോളിൽക്ക് ഇങ്ങനെ താനെ കയറി വരല്ല, നമ്മൾ കയറ്റി കൊടുക്കണം, സെറ്റായിക്കോളും. അപ്പൊ ഇതിപ്പോ കട്ടില്ലാത്ത പേപ്പർ തന്നെ ഉണ്ട് ഇങ്ങനെ ചുളുങ്ങി നിൽക്കണത്. ഇപ്പൊ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുള്ളത് 300 GSM ആണ് കേട്ടോ, അത് നല്ല കട്ടിണ്ടാവാൻ വേണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അതേ ഇതുപോലെ ആയിരിക്കും ബുക്ക് വരുന്നത്. അപ്പൊ പിന്നെ വേറെ ബൈൻഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ, ഡബിൾ ലെയറിന്റെ ബൈൻഡിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഷോപ്പിലൊക്കെ തന്നെ പോയി തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ വീഡിയോ വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോന്റെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.